വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം മുഖ്യമന്ത്രി ലംഘിച്ചുവെന്ന് മുൻ എം എൽ എ അനിൽ അക്കര. ഇത് സംബന്ധിച്ച് ലൈഫ് മിഷൻ സിഇഒയുടെ റിപ്പോർട്ട് അനിൽ അക്കര പുറത്തുവിട്ടു. 2019 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് യു എ ഇ റെഡ് ക്രിസന്റ് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തത്. 20 കോടി രൂപയുടെ സഹായമാണ് വാഗ്ദാനം ചെയ്തതെന്നും അനിൽ അക്കര പറഞ്ഞു. കേരളത്തിലെ ഒരു കരാറുകാരനുമായി അഗ്രിമെന്റ് വെച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ജില്ലാ കളക്ടറുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നത് സർക്കാരിൻ്റെ തീരുമാനപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കും സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കും അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി, റവന്യൂ ഭൂമി നഗരസഭയ്ക്ക് കൈമാറിക്കൊടുത്ത സ്ഥലത്താണ് ഒരു വിദേശ ഏജൻസി നേരിട്ട് പണിയുന്നത്. അത് പൂർണ്ണമായും എഫ് സി ആർ ഒയുടെ ലംഘനമാണ്. ആ ലംഘനം മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിലാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ വിദേശരാജ്യത്തെ ഏജൻസികൾക്കോ ഇങ്ങനെ യോഗത്തിൽ ഇങ്ങനെ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. ആ അധികാരം എടുത്തത് എഫ് സി ആർഒയുടെ വയലേഷനാണ്. അതെങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്? അതാണ് സ്വപ്നയുടെ ചാറ്റിലുള്ളത്. ക്ലിഫ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൻ്റെ